ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഞ്ജു ലെച്ചു റിവ്യൂക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കവിത ലെച്ചുവിനോട് പറയുന്നോ എനിക്കറിയാൻപടി നിന്റെ കഴുത്തിൽ താലി കിട്ടിയത് സഞ്ജു ആണെന്ന് ഇത് കണ്ടുപിടിക്കാൻ കവിതയ്ക്ക് ഒരു ഡിക്ടേറ്റീവിന്റെ ആവശ്യം വന്നില്ല നിന്റെ കല്യാണ ദിവസം സഞ്ജു പൂജയ്ക്കായി പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിൽ പോയിരുന്നു ലച്ചു ചോദിക്കുന്നു എന്തിനാ നിങ്ങൾ ഇത്രയും പച്ചക്കള്ളം പറയുന്നത് എന്നെ ഇവിടുന്ന് ഓടിച്ചു വിടാനാണ് നിങ്ങൾ ഈ ഇല്ലാത്ത കാര്യം പറയുന്നതെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് ഈ കുടുംബത്തെ എന്നുള്ള ബോധമെങ്കിലും വേണം എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ ആ മനുഷ്യനെ എന്റെ പേരിൽ ക്രോശിക്കാൻ നോക്കിയത് കഷ്ടമായി പോയി എനിക്ക് അതിൽ വലിയ അതിശയമൊന്നും തോന്നുന്നില്ല നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിൽ ഏത് വാക്കും വരും ഇത് കിട്ടി കൂടി കവിത പറയുന്നു നിർത്തടി ഞാൻ അങ്ങ് ഗണിച്ചു പറഞ്ഞതാണെന്ന് നീ കരുതിയല്ലേ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് നീ എന്താ കരുതിയത് ആ ഡ്രൈവർ ദിനേശിനെ വെച്ച് എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തപ്പോൾ എല്ലാം അങ്ങ് സേഫ് ആയിന്നോ ദിനേശം മറ്റൊരു ഡ്രൈവ് തന്ന എന്നെ പറ്റിച്ചതെന്ന് നീയോ അവനും അങ്ങ് വിശ്വസിച്ചല്ലേ എന്നാൽ ദിനേശിനെ വെച്ച് ഒരു പ്ലേ ക്രിയേറ്റ് ചെയ്ത സഞ്ജുവിനും നിനക്കും അറിയാതെ പോയ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ആ ഡ്രൈവ് കോപ്പി ചെയ്ത ശേഷമാ ദിനേശം വന്നത് തട്ടിയെടുത്തോണ്ട് പോയത് അതിലുണ്ടായിരുന്ന ഫുൾ ഡേറ്റയും എന്റെ ലാപ്ടോപ്പിനകത്ത് ഭദ്രമായിട്ടുണ്ട് ആ ഫോട്ടോസിൽ ഒരെണ്ണം ഞാൻ പുറത്തുവിട്ടാൽ ഹും പിന്നെ സഞ്ജു ഇല്ല നീയുമില്ല ഇത് കിട്ടി ലച്ചു കൂടി നിൽക്കുമ്പോൾ കവിത പറയുകയാണ് ആ ഡിറ്റക്റ്റീവിനും ഇതൊക്കെ അറിയാം പക്ഷേ എന്റെ കയ്യിലുള്ള തെളിവ് അയാളുടെ കയ്യിലില്ല സഞ്ജു ക്യാഷ് കൊടുത്ത് അയാളെ വശത്താക്കി സത്യത്തിൽ അയാൾ ശ്രീകുട്ടിയുടെ മുന്നിൽ വന്ന് ഓരോരോ നമ്പർ ഇറക്കി സഞ്ജുവിന്റെ ക്യാഷ് അടിച്ചു മാറ്റുക എന്തായാലും ശ്രീകുട്ടി ഇനി സത്യം അറിയില്ല ആ കാര്യത്തിൽ ഇനിയും നിനക്കും സഞ്ജുവിനും ആശ്വസിക്കാം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് ജീവനിൽ ഭയമുണ്ട് കിട്ടേണ്ടത് കിട്ടി കഴിയുമ്പോൾ അയാള് പിന്മാറിക്കോളും അപ്പോ നിന്റെ ഭർത്താവ് സഞ്ജു ആണെന്നുള്ള സത്യം ഈ കവിതയ്ക്ക് മാത്രം സ്വന്തം ഇത് കിട്ടി ലച്ചു പറയുകയാണ് എന്നെ ഇവിടുന്ന് ഓടിച്ചു വിടണം അത്രയല്ലേ നിങ്ങൾക്ക് വേണ്ടു ചേച്ചി നടന്നു തുടങ്ങിയാൽ ഇവിടുന്ന് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അവവാദം പറഞ്ഞു പരുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഇന്ന് തന്നെ പോകാം പക്ഷേ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഈ നുണകഥകൾ പറഞ്ഞ് ചേച്ചിയെ പൂർണ്ണമായും തളർത്തി കളയരുതെന്ന് ഇത് കേട്ട് കവിത പറയുന്നു നീ ഇനി ഒരിടത്തും പോകില്ലടി ദേ ഈ ഭൂമിയിൽ തന്നെ നീ പോകാൻ ആഗ്രഹിച്ചവളാ ഞാൻ പക്ഷേ ഇനി നിന്നെ വിട്ടുകളയാൻ മാത്രം വിട്ടിയല്ല ഞാൻ ഇവിടെ നീ ഉണ്ടാകണം ദേ ഇപ്പൊയ്ക്കോ എത് കെട്ട് ലച്ചോട് ഒന്ന് പോകുമ്പോൾ കവിത മനസ്സിൽ പറയുകയാണ് അവള് സമ്മതിച്ചു തന്നില്ലെങ്കിലും അവളുടെ കണ്ണുകളിൽ തന്നെ സത്യം അതാണെന്ന് വ്യക്തമായി കഴിഞ്ഞു പക്ഷെ തെളിവില്ലാതെ ഒരു ചുവട് മുന്നോട്ട് വെക്കാനാകില്ല അതിനുശേഷം കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് ലച്ചു ഓർക്കുകയാണ് കവിതയുടെ വാക്കുകൾ ഞാൻ അങ്ങ് ഗണിച്ചു പറഞ്ഞതാണെന്ന് നീ കരുതിയല്ലേ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് ആ ഫോട്ടോസിൽ ഒരെണ്ണം ഞാൻ പുറത്തുവിട്ടാൽ പിന്നെ സഞ്ജു ഇല്ല തുടർന്ന് റൂമിന്റെ അരികിൽ നിന്ന് ലച്ചു പൊട്ടിക്കരയുന്നത് കണ്ട് ഫോണും പിടിച്ചു നിൽക്കുന്ന സഞ്ജു ശ്രദ്ധിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ലച്ചു ബെഡിലേക്ക് പോയിരിക്കുന്നു സഞ്ജു ടെൻഷനോടുകൂടി വാതിലിന്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ് ഈ സമയം വീൽചെയറിൽ അവിടേക്ക് വരുന്ന സ്വാതി സഞ്ജുവിനെ ശ്രദ്ധിക്കുകയാണ് സഞ്ജു റൂമിലേക്ക് കയറി പോകുന്നത് കണ്ട് സ്വാതി ഓർക്കുകയാണ് സഞ്ജുവിന്റെ വാക്കുകൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നിന്റെ മനസ്സിനു കുറച്ച് വെളിച്ചം വീഴും അമ്മുവിനെ വിളിക്കാം സഹായത്തിന് കൂടെ ഒരാൾ വേണമല്ലോ അപ്പോൾ സ്വാതി പറഞ്ഞു ചേച്ചി ഒരു ഔട്ടിംഗിന് പോയി വരാൻ അവൾ എന്നെ പറയുന്നതാണെന്നോ അവൾക്ക് വലിയ സന്തോഷമാകും സഞ്ജു പറഞ്ഞു എന്നാ നീ അവളെ വിളിക്ക തുടർന്ന് സംശയത്തോടു കൂടി സ്വാതി മനസ്സിൽ പറയുകയാണ് സഞ്ജു എന്തിനാ അമ്മൂന്റെ റൂമിൽ പോണം പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് സഞ്ജു പാതിലടച്ച് ലെച്ചുവിനോട് ചോദിക്കുന്നു ലച്ചു നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് അപ്പോൾ ലച്ചു പറയുകയാണ് കവിതേച്ചി എല്ലാം അറിഞ്ഞു കഴിഞ്ഞു കവിതേച്ചി ആ പെൻഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് സത്യമല്ല ആ പെൻഡ്രൈവിലുള്ള മുഴുവൻ ഫോട്ടോയും കവിതേച്ചിയുടെ കമ്പ്യൂട്ടറിലുണ്ട് ഇത് കേട്ട് ഞെട്ടി കൂടി നിൽക്കുകയാണ് സഞ്ജു ഈ സമയം റോമിന്റെ അരികിലേക്ക് വരികയാണ് സ്വാതി പൊട്ടിക്കറങ്ങൊണ്ട് ലച്ചു പറയുന്നു എനിക്ക് ഇനിയും ജീവിക്കണ്ട എല്ലാ എന്റെ തെറ്റു തന്നെയാ നിങ്ങളെ കൂടി ഞാൻ ചതിച്ചു ആ പെൻഡ്രൈവ് നശിപ്പിച്ചു കളയേണ്ടതായിരുന്നു അങ്ങനെ ലച്ചു കബോർഡിലേക്ക് തന്റെ തല ഇടിപ്പിക്കുകയാണ് വീൽ ചെയറിൽ പുറത്തിരിക്കുന്ന സ്വാതി അകത്തെ സംസാരം ശ്രദ്ധിക്കുന്നു ലച്ചു എന്ന് വിളിച്ച് സഞ്ജു കൂടി കയ്യിൽ കയറി പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റി ലച്ചു പറയുന്നു വിട് എനിക്കിനി മരിച്ചാ മതി അങ്ങനെ ലച്ചു വീണ്ടും തലയിടിപ്പിക്കുമ്പോൾ കൈയിൽ കയറി പിടിച്ച് ലക്ഷ്മി എന്ന് വിളിച്ച് തടയുകയാണ് സഞ്ജു മാറുന്നു പറഞ്ഞ് ലച്ചു പൊട്ടിക്കരയുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സഞ്ജു പറയുന്നു ഏ ലച്ചു എടോ കരയല്ലേ പറയുന്നത് കേൾക്ക് ലച്ചു കരഞ്ഞുകൊണ്ട് സഞ്ജുവിനെ കെട്ടിപ്പിടിക്കുന്നു സഞ്ജു ലച്ചുവിനെ ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം പതിയെ വാതിൽ തുറന്ന സ്വാതി കാണുന്നത് ലച്ചുവിനെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സഞ്ജുവിനെയാണ് ആ കാഴ്ച കണ്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് സ്വാതി ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഞ്ജു ചോദിക്കുന്നു നീ മാത്രമാണോ ഇതൊക്കെ അനുഭവിക്കുന്നത് ഞാനും പങ്കാളിയല്ലേ കരയാതിരിക്കെ നിന്റെ കൂടെ ഞാനുണ്ട് നീ തനിച്ചായി പോകില്ല കണ്ടു നിറഞ്ഞ് സ്വാതി പതിയെ വാതിലടച്ച് തകർന്ന മനസ്സുമായി ഇരിക്കുകയാണ് പെട്ടെന്ന് സ്വാതി ഓർക്കുകയാണ് പാർക്കിൽ വെച്ച് ലച്ചുവിന്റെ നേരെ സഞ്ജു പൂ നീട്ടിയതും ലച്ചു അമ്പരന്ന് നിന്നതും റൂമിൽ ലച്ചുവിനെയും ചേർത്ത് പിടിച്ച് സഞ്ജു പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു നീ മാത്രമാണോ ഇതൊക്കെ അനുഭവ ുന്നത് ഞാനും പങ്കാളിയല്ലേ കരയാതിരിക്കെ നിന്റെ കൂടെ ഞാനുണ്ട് നീ തനിച്ചായി പോകില്ല തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വാതി അവിടെ നിന്ന് പോകുകയാണ് കരഞ്ഞുകൊണ്ട് ബെഡിലിരിക്കുന്ന ലച്ചുവിനോട് സഞ്ജു പറയുന്നു ലച്ചു നീ ഒന്ന് സമാധാനപ്പെട് കവിതാപച്ചിയുടെ കയ്യിൽ എന്തേലും തെളിവ് കിട്ടിയിരുന്നെങ്കിൽ അത് കാണിച്ചിട്ടാകും നിന്റെ മുന്നിൽ അവര് പ്രകടനം നടത്തുക ലച്ചു ചോദിക്കുന്നു പിന്നെ എങ്ങനെ കവിതയിച്ചി ആ സത്യം പറഞ്ഞു എല്ലാം അവസാനിക്കാൻ പോകുമ്പോഴും എന്നെ സമാധാനിപ്പിക്കാനാണോ നിങ്ങൾ നോക്കുന്നത് സഞ്ജു പറയുന്നു എടോ കവിതാപച്ചിക്കുള്ളത് ഒരു സംശയം മാത്രമാ ആ ഡിറ്റക്റ്റീവിൽ നിന്ന് എന്തോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് നിന്നെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കാനാ അപ്പച്ചി ശ്രമിക്കുന്നത് ഡിറ്റക്റ്റീവിൽ നിന്നും ഇനി ഒരു തെളിവും അപ്പച്ചക്ക് കിട്ടാതെ ഞാൻ നോക്കിക്കോളാം കവിത അപ്പച്ചി ഇനി എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും നീ സമ്മതിച്ചു കൊടുക്കാതിരുന്നാ മതി ശക്തമായി നിഷേധിക്കണം ആ ഡിറ്റക്റ്റീവ് വഴിയല്ലാതെ ഇങ്ങനെയൊരു സംശയം വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ അപ്പച്ചിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാകും ഈ വിവരം അയാള് കൈമാറിയിട്ടുണ്ടാക്കുക കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷ ഇറക്കിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ ലച്ചുവിനെ ഒന്ന് നോക്കിട്ട് സഞ്ജു അവിടെ വന്ന് പോകുമ്പോൾ ലച്ചു പൊട്ടിക്കറിയുകയാണ് പിന്നീട് ണിക്കുന്നത് റൂമിലേക്ക് വന്ന സ്വാതി കണ്ണു നിറങ്ങി മനസ്സിൽ പറയുന്നു സഞ്ജു എന്നോട് പറഞ്ഞതൊക്കെ പൊള്ളയായ വാക്കുകൾ മാത്രമാ ഒരേ സമയം എന്റെ അടുത്ത് വന്ന് സ്നേഹം നടിക്കുകയും മറ്റൊരു പെണ്ണിന്റെ റൂമിൽ കടന്നു ചെന്ന് അവളോട് മധുരമായ വാക്കുകൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു നിന്റെ കൂടെ ഞാനില്ലേന്ന് പറയുന്നു വാക്കുകളിൽ മാത്രം തീരുന്ന പ്രവൃത്തി ആയിരുന്നില്ല അത് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും ഞാനിത് വിശ്വസിക്കുമായിരുന്നോ ഒരിക്കലുമില്ല എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു അമ്മൂനെ സഞ്ജു എത്ര പെട്ടെന്നാ സ്വന്തം ഇഷ്ടത്തിന് കൊണ്ടുവന്നത് അവളെ വിവാഹം കഴിക്കാൻ സഞ്ജു തയ്യാറായി െന്ന് തോന്നുന്നില്ല അവള് രണ്ടാംകെട്ടുകാരിയല്ലേ മറ്റുള്ളവർക്ക് അടുക്കളക്കാരിയും അതിന് ഈ വീട്ടുകാർ ആരും സമ്മതിച്ചെന്ന് വരില്ല എന്നെ മയക്കി അവളെ കൂടെ പൊറപ്പിക്കാനാണോ സഞ്ജു മനസ്സിൽ കാണുന്നത് അമ്മു എന്നെ വിട്ടു പോകില്ലെന്ന് സഞ്ജുനറിയാം ഇത് ഞാൻ കിടപ്പിലായതിനു ശേഷമുള്ള ബന്ധമാ എത്ര കാലം വേണമെങ്കിലും രഹസ്യമായി ഇത് തുടർന്നു പോകാം ചേച്ചിയുടെ രാജകുമാരൻ എന്ന് നൂറുവട്ടം പറഞ്ഞു നടന്ന അമ്മുന് ഇതെങ്ങനെ തോന്നി താലി കിട്ടിയ ഭർത്താവിന് ഒരു ദോഷവും വരാതിരിക്കാൻ അയാളുടെ പേര് പോലും പറയാൻ തയ്യാറാകാത്ത അവള് ഇപ്പോ ചേച്ചിയുടെ പുരുഷന്റെ കരവലയത്തിൽ അമർന്നു കണ്ടത് അവളെ സഞ്ജു കടന്നു പിടിച്ചതല്ല അവള് സഞ്ജുവിന്റെ നെഞ്ചിൽ ചായാന കൊതിച്ചു കണ്ടത് അങ്ങനെ കണ്ണീട് തുടച്ച് സ്വാതി ആലോചിച്ചിരിക്കുകയാണ് ഈ സമയം റൂമിലേക്ക് വന്ന സഞ്ജു അരികിലേക്ക് ഇരുന്ന് ചോദിക്കുന്നു സ്വാതി നീ വീൽ ചെയറിൽ ഇരിക്കുകയാണെന്ന് ഇവിടാരും അറിഞ്ഞില്ലേ വിഷമത്തോടെയും ദേഷ്യത്തോടെയും സ്വാതി സഞ്ജുവിനെ നോക്കുമ്പോൾ ഒന്ന് വതറി സഞ്ജു ചോദിക്കുന്നു അമ്മു എവിടെ സ്വാതി മനസ്സിൽ പറയുന്നു അമ്മുവിനെ കെട്ടി പുണർന്നിട്ട് വന്ന് ചോദിക്കുന്നു അമ്മു എവിടെയെന്ന് സഞ്ജു ചോദിക്കുന്നു എന്താ സ്വാതി മുഖം വല്ലാതിരിക്കുന്നല്ലോ അപ്പോൾ സ്വാതി പറയുകയാണ് ഞാൻ ഹാപ്പിയാ സഞ്ജു എല്ലാ അർത്ഥത്തിലും സ്വാതി സന്തോഷവതിയ സഞ്ജുവും സന്തോഷവാനായി ഇരുന്നാ മതി സഞ്ജു ചോദിക്കുന്നു നിന്റെ സന്തോഷമല്ലേ അല്ലെ സ്വാതി എന്റെയും സന്തോഷം ഇത് കെട്ടി സ്വാതി പറയുകയാണ് സഞ്ജുവിന്റെ സന്തോഷങ്ങൾ എന്നെയും സന്തോഷിപ്പിക്കുന്നു ഒരുപാട് ഒരുപാട് ഇനി അമ്മ കൂടെ സന്തോഷത്തിലാണോ എന്നറിയണം അവൾക്ക് നമ്മൾ സന്തോഷിച്ചു കണ്ടാ മതി അതിൽ കൂടുതലൊന്നും അവൾക്കില്ല ചേച്ചിയുടെ കുറവുകൾക്ക് എങ്ങനെ പരിഹാരമാകാം എന്നോർത്ത് നടക്കുകയാള് ഇത് കിട്ടി സഞ്ജു പറയുകയാണ് നിന്റെ മനസ്സിലെന്തോ ഭാരമുണ്ട് നിന്നെ അറിയുന്നവനല്ലേ ഞാൻ അങ്ങനെ സ്വാതിയുടെ കയ്യിൽ പിടിച്ച് സഞ്ജു ചോദിക്കുന്നു എന്താ സ്വാതി നീ എന്നോട് പറ കൈ എടുത്തു മാറ്റി ദേഷ്യത്തോടു കൂടി സ്വാതി ഇരിക്കുമ്പോൾ സഞ്ജു ചോദിക്കുന്നു നീ എന്തിനാ മോളെ എന്നോട് അനിഷ്ടം കാണിക്കുന്നത് സ്വാതി പറയുന്നു നാല് ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന ഞാൻ എന്തിന് സഞ്ജുവിനോട് അനിഷ്ടം കാണിക്കണം എന്റെ ലോകം ചുരുങ്ങി ചുരുങ്ങി ഇത്രത്തോളമായി ആരുടെയെങ്കിലും സഹായമുണ്ടെങ്കിൽ ഈ നാല് ചക്രത്തില് മുറ്റം വരെ ഒന്ന് പോകാം ഇത് കിട്ടി സഞ്ജു പറയുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ എനിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് മുമ്പേ നീ ആ സത്യം ഉൾക്കൊണ്ടതാ ഒരു പുഞ്ചിരിയോടെ നീ അത് നേരിടുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ എന്താ സ്വാതി കണ്ണെന്നിറങ്ങി സ്വാതി പറയുന്നു ചില സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ച് താമസം ഉണ്ടാകും എങ്കിലും ഞാൻ അത് ഉൾക്കൊള്ളും ഉൾക്കൊള്ളാതെ എനിക്ക് കഴിയില്ലല്ലോ ടെൻഷനോടുകൂടി സഞ്ജു മനസ്സിൽ പറയുകയാണ് ആ ഡിറ്റക്റ്റീവ് സ്വാദിയെ വിളിച്ചിരുന്നോ ഇല്ല എങ്കിൽ ഇതായിരിക്കില്ല സ്വാതിയുടെ പ്രതികരണം അങ്ങനെ സഞ്ജു പറയുകയാണ് നീ കുറെ നേരമായിട്ട് വീൽ ഇരിക്കുകയല്ലേ ഞാൻ എടുത്തു കിടത്താം അങ്ങനെ സഞ്ജു സ്വാദിയെ എടുക്കാനായി തുടങ്ങുമ്പോൾ സ്വാതി പറയുന്നു വേണ്ട അച്ഛൻ ഇപ്പൊ വരും പുറത്തിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛന എന്നെ എടുത്തിരുത്തിയത് ആരോ ഫോണിൽ വിളിച്ചപ്പോൾ ഒന്ന് പുറത്തു സഞ്ജു പറയോ എന്നാ ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാം സ്വാതി പറയുകയാണ് എനിക്കിപ്പോൾ അച്ഛന്റെ കൂടെയാ കുറച്ചു സമയം ചിലവഴിക്കാൻ തോന്നുന്നത് സഞ്ജു പൊയ്ക്കോ അച്ഛൻ ഉടനെ വരും പുഞ്ചരിച്ച് സ്വാതി പറയുന്നു സഞ്ജു ഇവിടെ ഇരുന്ന് സമയം കളയേണ്ട പൊയ്ക്കോളൂ സഞ്ജു കൂടി പതിയെ അവിടെ വന്ന് പോകുമ്പോൾ സഞ്ജുവിനെ നോക്കി പുഞ്ചിരിക്കുകയാണ് സ്വാതി റൂമിൽ നിന്നും സഞ്ജു പോയതിനു ശേഷം പൊട്ടിക്കറിയുന്ന സ്വാതിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ശർമ്മ ചാനൽ